ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുത്തുന്നു ട്യൂവിഷൻ അക്കാദമി ഫോർ ഓൺലൈൻ ആൻഡ് ഹോം ട്യൂഷൻ. വിദ്യാർത്ഥികളുടെ സർഗാത്മകമായ കഴിവുകൾ വികസിപ്പിക്കാനായി 1-to-1 ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസുകൾ. പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും എല്ലാ സബ്ജക്ട്സും തികച്ചും ഉത്തരവാദിത്തത്തോടെ ഇവിടെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷനും ഉറപ്പ് നൽകുന്നു. കൂടാതെ ഫ്രീ ഡെമോ ക്ലാസുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിലോ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിലുമായോ ബന്ധപ്പെടുക, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.tuvisionacademy.com. ഹലോ ഫ്രണ്ട്സ്, ഡെസ്റ്റിനേഷൻ കണ്ടന്റ് മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ആണ്. നമ്മൾ യാത്ര ചെയ്യാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയുടെ തൊട്ടടുത്ത സ്ഥലമായ ഇടുക്കിയാണ്. ഏകദേശം 6:30 ഞങ്ങൾ പാലായിൽ നിന്നും യാത്ര ആരംഭിച്ചത്. പാലായിൽ നിന്നും നേരിട്ട് ഇടുക്കിക്കുള്ള വഴിയിലൂടെയല്ല നമ്മുടെ ഇന്നത്തെ യാത്ര. പ്രകൃതി സൗന്ദര്യങ്ങൾ ഏറെ നിറഞ്ഞ കുറച്ച് വഴികൾ, അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താനായി പോകുന്നത്. എന്നാൽ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. നമ്മളങ്ങനെ യാത്ര തുടർന്ന് ഇപ്പം ഇരാറ്റുപേട്ട എല്ലാം കഴിഞ്ഞ് നമ്മൾ മൂന്നിലവ് മേച്ചാൽ വാഗമൺ റൂട്ടിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയില്ല, ഇന്ന് നല്ല കാലാവസ്ഥയാണ്. നല്ല മഞ്ഞും തണുപ്പും എല്ലാം വഴി ആസ്വദിക്കാനായി സാധിച്ചു. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് മൂന്നിലവ് മേച്ചാൽ വാഗമൺ റോട്ടിൽ നിന്നും ചക്കിക്കാവ് റോട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചക്കിക്കാവിന് പോകുന്ന വഴി കടപുഴ ആറ് വന്നു ചേരുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. നമുക്കിനി ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗികൾ കണ്ടാസ്വദിക്കാം. നമ്മളിപ്പോൾ പോകുന്നത് ഇടുക്കിയിലേക്ക് പോകുന്ന വഴിയുള്ള കാഞ്ഞാർ പുള്ളിക്കാനം റൂട്ടിലാണ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ സ്വന്തം കൂട്ടുകാരൻ അനിരുദ്ധനാണ്, പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാം ഉണ്ട്. നമുക്കിനി പുള്ളിക്കാനത്തിന്റെ കുറച്ച് കാഴ്ചകൾ കാണാം. അതായത് ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ ആ വ്യൂ പോയിന്റ് കാഴ്ചകൾ ഇപ്പം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വഴിയിൽ വണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പം നമുക്കിനി ആ കാഴ്ചകളിലേക്ക് പോയാലോ. ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് കാഞ്ഞാർ പുള്ളിക്കാനം റോഡിലായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളച്ചാട്ടം റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് വളരെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് കണ്ടാസ്വദിക്കാനായി സാധിക്കും. അങ്ങനെ നമ്മൾ കാഞ്ഞാർ പുള്ളിക്കാനം റോട്ടിൽ നിന്നും മൂലമറ്റം വാഗമൺ റോട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വാഗമൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏറെ പ്രകൃതി സൗന്ദര്യങ്ങൾ നിറഞ്ഞ ഒരു വഴിയാണ്. ഇനി കുറച്ചു നേരം മൂലമറ്റം വാഗമൺ റോഡിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മൾ
നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് ജോസഫ് എന്ന സിനിമ ഷൂട്ട് ചെയ്ത ആ ലൊക്കേഷനിലാണ്. ഇവിടെ വെച്ചാണ് ആ സിനിമയിലെ കുറച്ച് പ്രധാന രംഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ സിനിമ കൊണ്ട് തന്നെ ഏറെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് ഈ റൂട്ട്. നമ്മളിപ്പോൾ റോഡ് സൈഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ഇവിടെ കുറച്ച് നല്ല കാഴ്ചകൾ നമുക്ക് കാണാനായി സാധിച്ചു. അതായത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇല്ലിക്കക്കലിൻ്റെ മനോഹരമായ ഒരു ദൃശ്യം നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മൾ വാഗമണ്ണിൻ്റെ ആ പച്ചപ്പ് നിറഞ്ഞ മണ്ണിലൂടെ യാത്ര തുടരുകയാണ്. അടുത്തതായി പോകുന്നത് ഈ റൂട്ടിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് കേട്ടു, അങ്ങോട്ടേക്കാണ്. അപ്പം നമുക്കിനി ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാം. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ പുഴയിൽ ഇറങ്ങുന്നതെല്ലാം നിരോധിച്ചിരിക്കുകയാണ്. അത് അപകട സാധ്യത ഉള്ള ഒരു മേഖലയാണ്. അങ്ങനെ നമ്മൾ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മൾ അറക്കുളത്തുള്ള സാഫല്യം ക്യാൻറ്റീനിലാണ്. അതായത് ഇത് കുടുംബശ്രീക്കാർ നടത്തുന്ന ഒരു സംരംഭമാണ്. അപ്പം നമുക്ക് അവർ തന്നെ നമ്മൾ ഈ ക്യാൻറ്റീനെ കുറിച്ച് മൊത്തം പറയുന്നുണ്ട്. നമുക്ക് അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോവാം. നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്, അതായത് കേരളത്തിൽ 1000 ജനകീയ ഹോട്ടൽ ഉണ്ടാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പഞ്ചായത്തിൽ ഒരു ജനകീയ ഹോട്ടൽ വെച്ച്, അങ്ങനെ നമ്മുടെ അറക്കുളം പഞ്ചായത്തിൽ തെരഞ്ഞെടുത്ത ഒരു ജനകീയ ഹോട്ടലാണ് ഇത്. ഇത് ഇത് ഈ മാസം 4-ാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ MLA ആയ റോസ് തേജസ്വി സാറാണ്. നല്ലൊരു സംരംഭമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിനു മുന്നേ നമ്മൾ DDGKY അവിടെ ക്യാൻറ്റീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വരികയും അത് ചെയ്യാനും തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഞങ്ങൾ നല്ലൊരു നേതൃത്വ പാഠവം തന്നെയാണ്. ചെയർപേഴ്സണാണ് ഞാൻ സുബി ജോമ, അതുപോലെ സി ജി സോമർമാരാണ് ബാക്കിയുള്ളവരെല്ലാവരും തന്നെ. എല്ലാവരും സ്ത്രീകൾ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ കുടുംബശ്രീയുടെ ആയതുകൊണ്ട് ചോറിന് ഗവൺമെൻറ് പറഞ്ഞതുപോലെ തന്നെ പാഴ്സലിന് 25 രൂപയും ഇരുന്ന് കഴിക്കുന്നതിന് 20 രൂപയും, അതുപോലെ മറ്റുള്ള കടകളിൽ കൊടുക്കുന്ന അതേ വിലയ്ക്ക് തന്നെ നമുക്ക് മറ്റുള്ള സാധനങ്ങൾ കൊടുക്കാം. പൊറോട്ട, ചായ, ദോശ, ഇഡ്ഡലി അതെല്ലാം കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ കുടുംബശ്രീയുടെ ആയതുകൊണ്ട് എല്ലാത്തിനും 2 രൂപ കുറവാണ്. അതുപോലെ ചിക്കൻ ബിരിയാണി, കപ്പ ബിരിയാണി, കപ്പ മീൻ, പിന്നെ ദോശ, ഇഡ്ഡലി, കള്ളപ്പം, പുട്ട്, പൊറോട്ട, ചപ്പാത്തി, പൂരി ഇതെല്ലാം നമ്മുടെ നിലവിൽ ഇപ്പം തുടക്കത്തിലെ ആയതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും കുറേ സാധനങ്ങളും കൂടെ വിപുലീകരിച്ച് ആൾക്കാർക്ക് കൊടുക്കണം ആഗ്രഹമുണ്ട്. ഞങ്ങൾ ആകെ ഒന്ന് ഓർഡറായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കുറേ കൂടിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഹോട്ടലിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് തന്നെയാണ്. അതായത് ഇവിടുത്തെ ഫുഡിന്റെ ഭയങ്കര ഒന്നാമത്തെ കാര്യം നമ്മുടെ അവിടുത്തെ കണ്ടി ഇവിടുത്തെ ഭയങ്കര റേറ്റ് കുറവാണ്. അതായത് ചിക്കൻ കറിക്കൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ്. അപ്പം നിങ്ങൾ ഈ ഇടുക്കിക്ക് പോകുന്നവരാണ് ഏറ്റവും കയറാനായിട്ട് പറ്റിയൊരു ഹോട്ടലാണ് അറക്കുളത്തായിട്ടുള്ള ഈ സാഫല്യം ക്യാൻറ്റീൻ എന്ന് പറഞ്ഞ ഈ കുടുംബശ്രീയുടെ സംരംഭം.
നമ്മൾ അങ്ങനെ ഇപ്പോ ഇടുക്കി ജില്ലയിലെ മറ്റു വിനോദസഞ്ചാര കേന്ദ്രമായ നാടുകാണിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്ന നാടുകാണിയിലെ മനോഹരമായ കാഴ്ചകളാണ്. നമുക്ക് എന്നാ കാഴ്ചയിലേക്ക് പോകാം. മൂലമറ്റത്തിനും പൈനാവിനും ഇടയിലായാണ് നാടുകാണി എന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. തണുത്ത കാറ്റും മലിനീകരണമില്ലാത്ത ശുദ്ധവായുവും അതാണ് ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത്. ഇടുക്കി ഡാം ഉൾപ്പെടുന്ന ഇടുക്കിയുടെ ദൃശ്യഭംഗി നമുക്ക് ഇവിടെ നിന്നാൽ കാണാനായി സാധിക്കും. നിങ്ങൾക്ക് എന്റെ ചുറ്റും നോക്കിയാൽ തന്നെ കാണാം, അങ്ങ് അതിലെ ആ പുറകിൽ കാണുന്ന മലങ്കര ഡാമാണ്. നാടുകാണി പൗലീനിയിൽ നിന്നും നോക്കിയാൽ മൂലമറ്റം, കാഞ്ഞാർ, മുട്ടം എന്നീ സ്ഥലങ്ങളുടെ വിദൂര ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നാടുകാണിയിൽ നിന്നും ഇടുക്കിയിലേക്ക് പോകുന്ന വഴിയായാണ് കുളമാവ് ഡാം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാണാൻ പോകുന്ന ഇടുക്കിയിലേക്ക് പോകുന്ന വഴിയുള്ള കുളമാവ് ഡാമും ഒപ്പം തന്നെ അതിന്റെ പരിസരത്തെ മറ്റു കാഴ്ചകളുമാണ്. ഞാൻ നിങ്ങൾ അധികം പറഞ്ഞൊന്നും ലാഗടിപ്പിക്കില്ല. കാരണം നമുക്ക് കുളമാവ് ഡാമിന്റെ അവിടെ ഉള്ള വീഡിയോ എടുക്കുന്നതൊന്നും അലൌഡ് അല്ല. പോലീസുകാർ അതിനൊന്നും സമ്മതിക്കല്ല. കാരണം അതിന്റെയൊക്കെ സുരക്ഷയുടെ അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഏതാണ്ടെല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മളെന്നാ കുളമാവ് ഡാമിന്റെ സൈഡിൽ, അതായത് അങ്ങോട്ട് ഇടുക്കിക്ക് പോകുന്ന ഒരിക്കൽ സൈഡിലായിട്ട് നിന്ന് തന്നെ നമുക്ക് കുളമാവ് ഡാമിന്റെ കുറച്ച് അടിപൊളി ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ നമുക്ക് നേരെ ആ കാഴ്ചയിലേക്ക് പോകും. നിങ്ങളിപ്പോ എന്റെ പുറയിലായി കാണുന്ന ഇതാണ് കുളമാവ് ഡാം. വളരെയധികം സുരക്ഷയേറിയ ഒരു പ്രദേശമാണ് കുളമാവ് ഡാമും അതിന്റെ പരിസര പ്രദേശങ്ങളും. നമുക്ക് ചുറ്റുപാടും നോക്കിയാൽ തന്നെ ഡാമിന്റെ ആ മനോഹരമായ ദൃശ്യങ്ങൾ. അങ്ങനെ കുളമാവ് ഡാമിന്റെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ ഇപ്പോൾ തിരിച്ചു പോകുന്നത് ഇരാജ്പേട്ട മുട്ടം റോഡിലൂടെയാണ്. ഇത് പോകുന്ന വഴിയായിട്ട് നമ്മൾ കണ്ടൊരു തൂക്കുപാലമാണ്. നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ